പ്രൈസലോ വിശ്വം വിശ്വക്ക് ശ്രദ്ധയായിരിക്കട്ടെ നഫാത്തയിലൂടെ നിങ്ങളുടെ മുൻപിലേക്ക് ഒത്തിരി സന്തോഷത്തോടു കൂടി എൻ്റെ നാട്ടുകാരനെ ഒരു സഹോദരനെ നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു വർഷങ്ങളായിട്ട് പ്രാർത്ഥനയിലായിരുന്നു ബിസിനസ് തകർന്ന് എല്ലാ തരത്തിലും സീറോയിൽ നിന്ന് ഒരു സഹോദരന്റെ ജീവിതം ഒത്തിരി സ്വത്തുക്കൾ കിടപ്പുണ്ട് ഒത്തിരി ഫ്ലോട്ടുകൾ പല സ്ഥലങ്ങളിൽ കിടപ്പുണ്ട് പക്ഷെ ഒന്നും വെക്കാൻ പറ്റാത്ത രീതിയിൽ ബാങ്കിലെ ജപ്തിയും പലതരത്തിലെ പ്രശ്നങ്ങളാല് നിറഞ്ഞപ്പോഴും നമുക്കറിയാം പിന്നെ സ്ഥലക്കച്ചവടം ഒന്നും നടക്കാത്തൊരവസ്ഥ ഇപ്പൊ സാധാരണക്കാർ എല്ലാവരും അനുഭവിക്കുന്ന ഒരു വേദന അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരനാണിത് രണ്ട് മൂന്ന് വർഷം മുൻപ് അനീഷ് അച്ഛൻ നമ്മുടെ ബഹുമാനപ്പെട്ട അനീഷ് അച്ഛൻ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ അടുത്ത് നേരിട്ട് കൗൺസലിങ് ചെയ്യാൻ വരികയും അതുപോലെ തന്നെ അച്ഛനാണ് അന്ന് കുമ്പസാരിപ്പിച്ച് അർപ്പിച്ച പരിശുദ്ധ ബലിയിലൂടെ ഈ സഹോദരൻ നല്ല തീരുമാനമെടുക്കാൻ പരിശുദ്ധാത്മ ഒരു ബോധ്യം കൊടുത്തു തുടർന്ന് പലപ്പോഴായിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യും മിക്കവാറും തിരുവചനങ്ങളിലൂടെ ഈ സഹോദരനെ ദൈവം ഏറ്റെടുത്തതായിട്ടാണ് ശരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ സഹോദരന്റെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല കാരണം എല്ലാവർക്കും ഒരുവിധപ്പെട്ട് അറിയാവുന്ന ഒരു ബിസിനസ്സുകാരനാണ് ഒത്തിരി അത്ഭുതം എനിക്ക് പോലും തോന്നി കാരണം തിരുവചനം പലപ്പോഴും ഞാൻ പറയാറുണ്ട് വചനം മാംസം ധരിച്ചു നമ്മുടെ കൂടെ നമ്മുടെ ഇടയിൽ നമ്മുടെ പ്രശ്നങ്ങൾ വ്യാപരിക്കുമെന്ന് ഇന്ന് ഈ സഹോദരനെ ഞാനുമായിട്ട് സംസാരിക്കും പനിയായിരുന്നിട്ട് പോലും ഒത്തിരി ബുദ്ധിമുട്ട് ആയിരുന്നു ഞാൻ ഫോൺ എടുക്ക എടുത്തില്ല എന്നൊരു വാശി നിൽക്കുന്ന സമയത്താണ് എന്നെ ഒറ്റ വലിക്ക് തന്നെ എനിക്ക് കോൾ എടുക്കാൻ പറ്റി സംസാരിച്ച് പറഞ്ഞ് ഇന്ന് എന്ത് വിഷയം കൃപയ്ക്ക് സൗണ്ട് ഇല്ലെങ്കിൽ പോലും ഈ ഒരു മെസ്സേജ് കൃപ കൊടുത്തേ പറ്റിയുള്ള നിർബന്ധം കാണിച്ചത് കൊണ്ടാണ് ഈ ഒരു സാക്ഷ്യം ഞാൻ ഇപ്പിടാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴും നിങ്ങൾ ഓർത്തോണും സാക്ഷ്യങ്ങള് നിങ്ങളുടെ മുൻപിലേക്ക് തരുന്ന ഇഷ്ടം പോലെ സാക്ഷ്യങ്ങള് നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരുന്നുണ്ട് പക്ഷേ എല്ലാം വീട് സാക്ഷിയ ഇട്ട് നമുക്ക് അങ്ങനെ പേരിനും പെരുമയ്ക്കും വേണ്ടി പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം വേണമെങ്കിൽ എനിക്ക് പത്ത് പേരുടെ എണ്ണം കൂട്ടിയൊക്കെ പറയാം പക്ഷെ നമുക്ക് ആയിട്ടുള്ള സാക്ഷ്യങ്ങൾ നമുക്ക് കണ്ണിന്റെ മുന്നിൽ കാണുന്നതും കേൾക്കുന്നതും മാത്രമേ നമ്മൾ ഈ ഗ്രൂപ്പിലേക്ക് ഇടുന്നുള്ളൂ കാരണം എന്റെ ഒന്നാമത്തെ ലക്ഷ്യം പ്രാർത്ഥനയിലൂടെ വേണം നമുക്ക് എല്ലാം നേടിയെടുക്കാൻ പറ്റും എന്നൊരു ബോധ്യം ശരിക്കും അത് അനുഭവിച്ച വ്യക്തിയായത് കൊണ്ടാണ് ഇത്രയും ക്ലിയർ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ തരുന്നത് ഈ സഹോദരന് ഞാനുമായിട്ട് പലപ്പോഴും സംസാരിക്കുമ്പോൾ തിരുവചനം കൊണ്ട് ഇങ്ങനെ നിറയുന്നൊരു അഭിഷേകം എൻ്റെ നാവിൻ തുമ്പിലേക്ക് തിരുവചനം ഓടി വരുന്നൊരു അവസ്ഥ അത്രത്തോളം ഈ സഹോദരനെ എല്ലാരാലും വെറുക്കപ്പെട്ട് സ്വന്തം ഭാര്യയെ മാറ്റി നിർത്തി മക്കളെ മാറ്റി നിർത്തി എല്ലാ തരത്തിലും ഒറ്റയ്ക്ക് ഈ ഒരു വേദനിക്കുന്ന കോടീച്ചിരുന്ന കേട്ടിട്ടില്ലേ പല സ്ഥലങ്ങളും ഞാൻ എവിടെയൊക്കെ പേഴ്സണൽ ആയിട്ട് ഒറ്റയ്ക്ക് ഇച്ചിരി തരുന്ന പ്രാർത്ഥിക ദിവീകരണത്തിന് മുൻപിൽ ഞാൻ പോയാലും ഈ സഹോദരൻ അവിടെയുള്ള ഇരുന്ന് വാവിട്ട് കര പല സ്ഥലങ്ങളും പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ സഹോദരന്റെ ഇരിപ്പ് കണ്ടിട്ട് ഞാൻ ഒന്നും മിണ്ടാതെ ഇറങ്ങി ഇറങ്ങിപ്പോന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം എനിക്ക് മറുപടി പറയാനില്ല ഇന്നോ നാളെയോ ഒന്നും നിങ്ങളുടെ പ്രശ്നത്തിലേക്ക് ദൈവം ഇടപെടും ഞാൻ പറയില്ല പക്ഷെ നിന്റെ സമയത്ത് ദൈവം ഇടപെടും ഉറപ്പാണ് ഈ സഹോദരന്റെ ജീവിതത്തിൽ ഒരു ഡേറ്റും കർത്താവ് പറയാൻ തന്നിട്ടില്ല ഒരു മെസ്സേജും അങ്ങനെയൊന്നും ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ ദൈവത്തിന്റെ വലിയൊരു ഇടപെടൽ ഉണ്ടായത് ഇതാണ് ഈ സഹോദരൻ എന്റെ മുന്നിലേക്ക് പ്രാർത്ഥനാ സഹായം ചോദിച്ചപ്പോഴേ സങ്കീർത്തനം നൂറ്റി നാല്പത്തിയേഴ് പതിമൂന്നാണ് കർത്താവ് എന്റെ മുന്നിലെനിക്ക് ഒരു അഭിഷേകമായി തോന്നിയത് നിന്റെ കോട്ടയ്ക്കുള്ളിലെ മക്കളെ അവിടെ അനുഗ്രഹിക്കുന്നു അവിടെ നിന്ന് നിന്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു അപ്പോഴാണ് ഇത്രത്തോളം പുകയുന്ന ഒരു ഹൃദയത്തിന്റെ ഉടമയാണ് ഈ സഹോദരൻ ഞാൻ അറിയുന്നത് പൊട്ടിക്കരഞ്ഞു ഈ വചനം കിട്ടിയപ്പോഴ് പിന്നെ നമ്മൾ സ്ഥിരം വായിക്കുന്ന ഭജനസക്കര രണ്ടഞ്ച് നിന്റെ ഞാൻ അതിന് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും ഞാൻ അതിന്റെ മധ്യത്തിൽ അതിന്റെ മഹത്വമായിരിക്കും ഈ തിരുവചനമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴേ ഈ സഹോദരന്റെ ജീവിതത്തിലേക്ക് ഞാൻ ഇത്രയും പറഞ്ഞുള്ളൂ ദൈവം ഒരു പരിശുദ്ധ ഒരു ബോധ്യം തന്നു ചേട്ടനെ വിൽക്കാനുള്ള സ്ഥലത്തിന്റെ ആ അവിടെ പോയി നിന്നുകൊണ്ട് ആദ്യം ഭവനത്തിൽ പോയി നിന്ന് ഈ വചനം പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ അപ്പോഴൊച്ചും പറയണ്ട മൗനമായിട്ട് മുറികളെല്ലാം കയറി ഇറങ്ങി ഈ സക്രിയ രണ്ട് അഞ്ചിന്റെ അഭിഷേകം ചോയിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ അതിന് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും ഞാൻ അതിന്റെ മധ്യത്തിൽ അതിന്റെ മഹത്വമായിരിക്കും ദൈവം അവിടെ ഉണ്ട് ചേട്ടനെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ആ ആ സഹോദരന്റെ വായി നിന്ന് കേട്ടപ്പോഴേ എനിക്ക് അത്ഭുതം തോന്നി ഞാൻ പറഞ്ഞു വചനം ഞാൻ മറന്നുപോയി ഇന്ന് ആ സഹോദരൻ അത്രത്തോളം എഴുതി പോക്കറ്റിൽ ഇട്ടിരിക്കുകയാണ് വചനത്തിന്റെ കൊട്ടേഷൻ അപ്പോഴേ ഇന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും റിപ്പീറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നത് ഈ വചനം ഒച്ചയിൽ ആ മുറി പല മുറികളിലും നടന്ന് ശാന്തമായിട്ട് വിൽക്കാനുള്ള സ്ഥലങ്ങളെല്ലാം പുള്ളി കയറി ഇറങ്ങി നടന്ന് പറഞ്ഞൊരു വചനമാണ് അതുപോലെ നാല് അതിലും ചൂണ്ടി പറഞ്ഞൊരു വചനം ഇതാണ് ഞാൻ മിക്കവാറും എൻ്റെ പേഴ്സണൽ പ്രാർത്ഥനയിലെടുത്ത് ഉപയോഗിക്കുന്ന വചനമാണ് സക്രിയ ഒമ്പതെട്ട് ആരും കയറി കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ അത് എന്റെ ഭവനത്തിനു ചുറ്റും പാളയം അടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല എന്റെ അവരുടെ മേലുണ്ട് വിശ്വസിക്കുന്നു ചേട്ടൻ വിശ്വാസത്തോടുകൂടി വചനത്തെ ഏറ്റെടുത്തു ഒന്ന് വിശ്വാസത്തോടെ നീ നിന്റെ ഈ വചനം ഒന്ന് ഏറ്റെടുത്ത് നിന്റെ പ്രശ്നങ്ങളിലേക്ക് വചനം വ്യാപരിക്കണമെങ്കിൽ ആരെല്ലാം എവിടെയെല്ലാം പാരവെച്ചാലും ആരെല്ലാം തടസ്സം സൃഷ്ടിച്ച് കടന്നു വന്നാലും ഈ ഭവനത്തിന്റെ മേലെ ഈ ഭൂമിയുടെ മേലെ ഈ വാഹനത്തിന്റെ മേലെ ദൈവത്തിൻറെ കണ്ണുണ്ടെന്ന് വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും അപ്പോഴേ ഈ തിരുവചനങ്ങൾ എടുത്തു കഴിഞ്ഞപ്പോഴേ ഈ സഹോദരനോട് ഞാൻ പറഞ്ഞൊരു വീണ്ടും ദൈവം ഒരു ബോധ്യം എന്നൊരു വചനം ഇതാണ് സങ്കീർണ്ണം മുപ്പത്തിനാല് ഏഴ് കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയം മേടിച്ചവരെ രക്ഷിക്കുന്നു മാലാഖമാരും ഈ സ്ഥലത്തിന് ചേട്ടൻ സ്ഥലത്തിന്റെ ചുറ്റും കാവലുണ്ട് ചുറ്റും വിശ്വസിച്ച് മൂന്ന് വിശ്വാസ ചൊല്ലാൻ പറഞ്ഞു ആ സ്ഥലത്തിന്റെ ചുറ്റും അതായത് ജപ്തി കിടക്കുന്ന സ്ഥലങ്ങളാണ് ബാങ്കുകാർ കൈയേറി വെച്ചിരിക്കുന്ന ചില സ്ഥലങ്ങൾ ഫ്ലോട്ടുകളുണ്ട് അവിടെയെല്ലാം ദൂരത്തൊക്കെയാണ് സ്ഥലങ്ങൾ കിടക്കുന്നത് പുള്ളി വണ്ടിക്കൂലി ഉണ്ടാക്കി ബസ്സിന് യാത്ര വലിയ വണ്ടിയിൽ സഞ്ചരിച്ചോണ്ടിരുന്ന സഹോദരനാണ് വണ്ടിക്കൂലി പോലും ഇല്ലാതെ വന്നൊരവസ്ഥ അപ്പോഴേ ഇങ്ങനെ യാത്ര ചെയ്ത് പക്ഷെ പുള്ളി ആ പ്രെയറിൽ നിന്ന് പുറകോട്ട് മാറിയില്ല അന്നും വേണ്ടുന്ന അപ്പം കൊടുത്ത് എന്നും പുള്ളി പരിപാലിച്ചുകൊണ്ടിരുന്നു ചെയ്ത തെറ്റിന്റെ പ്രായചിത്തം എന്നോളം പുള്ളി പല ചെരുപ്പൊക്കെ ഉപ ഉപേക്ഷിച്ചു പല രീതിയിൽ പല ത്യാഗങ്ങൾ പേഴ്സണലായിട്ട് പുള്ളി ചെയ്ത് ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ പുള്ളി തന്നെ ചെയ്ത മേഖലയാണ് ദൈവത്തിന്റെ അഭിഷേകം എവിടെയെല്ലാം വ്യാപരിച്ചു ഓരോ സ്ഥലത്തിന്റെ ഓരോ ഫ്ലോട്ടിന്റെയും നടുക്ക് പോയി നിന്ന് വിരല് ചൂണ്ടി ഒരു നാണവോ മാനവും ഇല്ലാതെ ബെല്ല് ചൂണ്ടി പുള്ളി മൂന്ന് വിശ്വാസ പ്രമാണം ഒരു ദിവസം തൊട്ട് അങ്ങനെ പുള്ളി പറയുന്നത് ഒൻപത് ദിവസം സഹോദരൻ അത് ആവർത്തിച്ചു എന്നാ ഞാൻ മൂന്ന് ദിവസേ പറഞ്ഞിരുന്നുള്ളൂ അങ്ങനെ അത് ആവർത്തിച്ച് പ്രാർത്ഥിച്ചപ്പോഴ് വർഷങ്ങളെടുത്തു ഇപ്പോഴെ രണ്ടു വർഷവും ഒൻപത് മാസവും ആയി തടസ്സങ്ങളെന്ന് തീർന്നു ഒരുവിധം പ്രാരാബ്ധത്തിൽ നിന്നൊക്കെ സഹോദരൻ രക്ഷപ്പെട്ടു പല പ്ലോട്ടുകളും വിറ്റു ബാങ്കിലെ ഇടപാടുകൾ തീർക്കാൻ പറ്റി പക്ഷെ ബാംഗ്ലൂര് പുള്ളി സെറ്റിൽ സെറ്റിലാകാനായിട്ട് അവിടെയും പുള്ളിക്ക് ഒരു ചെറിയ സ്ഥലം വാങ്ങിക്കാൻ ദൈവം അനുവദിച്ചു ദൈവത്തിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ സഹോദരനോട് അന്ന് പറഞ്ഞതുപോലെ തന്നെ രക്ഷിക്കാൻ നിന്നെ രക്ഷിക്കാൻ കർത്താവ് കൂടി വരും നിന്റെ ഹൃദയം ഒന്ന് തമ്പരാന്റെ മുന്നിലേക്ക് ചേർത്ത് വെച്ചാൽ നിന്റെ ഭവനത്തിനു ചുറ്റും കോട്ടയെട്ടി കാത്തിരിക്കുന്ന ഒരു കർത്താവുണ്ട് വിശ്വാസത്തോട് നീ പ്രാർത്ഥിച്ചാല് നിന്റെ ജീവിതത്തെ ആത്മീയ കോട്ട കൊട്ടി നിന്റെ ഭൂമിയുടെ മേലും നിന്റെ ഭവനത്തിന്റെ മേലും നിന്റെ വാഹനത്തിന്റെ മേലൊക്കെ അധികാരമുള്ള കർത്താവ് തീർച്ചയായിട്ടും ദൈവോട് ഇടപെടും വീണ്ടും ഈ സഹോദരൻ പറഞ്ഞുകൊണ്ടിരുന്നത് നല്ല വില പറഞ്ഞ ആൾക്കാർ വരും പിന്നെ ആ മനുഷ്യൻ ആ പറമ്പിലോട്ട് കയറി വരില്ല ആരോ ബ്രോക്കർമാരൊക്കെ ബ്ലോക്ക് ചെയ്യുന്നതാണ് ഈ സഹോദരൻ പറഞ്ഞത് പക്ഷെ ദൈവവചനത്തിന് ശത്രുക്കടമയിൽ അധികാരമുള്ള കർത്താവ് പുറപ്പാട് പോകുന്നാലും പകന്നാലും പറയുന്നുണ്ട് ഈശോ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് ഈശോ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും തീർച്ചയായിട്ടും ഏശയ നാൽപ്പത്തിയഞ്ച് രണ്ട് മൂന്നോ വചനം ബൈബിൾ ബൈബിളോടൊന്ന് തുറന്നെടുത്ത് വായിച്ചു നോക്കിയാൽ അസാധ്യമൊന്ന് വിചാരിക്കുന്ന നിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റും ഈ വചനത്തിന് വിശ്വാസത്തോട് പ്രാർത്ഥിച്ച് നിന്റെ മുൻപിലൂടെ നിന്റെ പിറകിലൂടെ നിന്റെ ശൈലി നിന്റെ നാല് അതിർത്തിയിൽ നിന്ന് സകല തിന്മകളെയും ബന്ധിച്ച് മാറ്റാൻ ഈ വചനത്തിന് അധികാരമുണ്ട് ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാദകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും തീർച്ചയായിട്ടും നിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും വചനം വീണ്ടും നമ്മുടെ ജീവിതത്തെ ചെറുത്തു വെക്കേണ്ട വചനം ഇതാണ് ജോബിന്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായം ഈ ഒരു അനുഗ്രഹമാണ് ഇന്ന് ഈ സഹോദരന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്തിരിക്കുന്നത് അങ്ങ് അവനും അവന്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി അവന്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു അവന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു എല്ലാ കഷ്ട കഷ്ടതയില്ലാതെ നമുക്ക് സന്തോഷം തരത്തില്ല സഹനം ഉള്ളവർക്കേ ഉള്ളൂ സന്തോഷം തമ്പുരാൻ തരുള്ളൂ ആ സഹനത്തിൽ നമ്മളെന്നെ അതിനെ അതിജീവിക്കണം പ്രാർത്ഥനാപൂർവ്വം ദൈവത്തെ കൂട്ടുപിടിച്ച് തന്നെ സന്തോഷത്തോടു കൂടി ആ സഹനത്തെ ചെറുത്തുപിടിച്ചാൽ തീർച്ചയായിട്ടും വിശ്വാസത്തോടുകൂടി ഈ സഹോദരനോട് ചേർന്ന് എന്റെയൊക്കെ അനുഭവങ്ങൾ ഇതുതന്നെയാണ് സങ്കടപ്പെടുത്താതെ കരയിക്കാതെ ചിരിക്കാൻ പറ്റില്ല കരയുന്നവർക്ക് മാത്രമേ ചിരിക്കാൻ പറ്റുള്ളൂ തമ്പുരാന്റെ മുന്നിൽ നീ വാവിട്ടെന്ന് കരഞ്ഞാല് നിന്നെ സ്നേഹിക്കാനും നിന്നെ സഹായിക്കാനും തമ്പുരാന് പറ്റും എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റാൻ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഈ സഹോദരന് പേഴ്സണൽ ആയിട്ട് ഞാൻ സ്വന്തമായിട്ട് കൊടുത്തൊരു പ്രയറാണിത് ഞാൻ എന്റെ സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ് കാരണം ഞങ്ങളുടെ സ്ഥലം നഷ്ടപ്പെട്ടു പോകും എന്ന ഏഹ് കൂടെയുള്ളവർ തട്ടിയെടുക്കും എന്നുള്ളൊരു ബോധ്യം വന്നപ്പോൾ ആ സ്ഥലത്ത് പോയി നിന്ന് ഞാൻ പ്രാർത്ഥിച്ച ഒരു സ്ഥലം ഒരു ഒരു പ്രാർത്ഥനയാണ് ഇത് കാരണം വാഹനങ്ങളും സ്ഥലവും ഒക്കെ നഷ്ടപ്പെട്ടപ്പോഴേ ഒത്തിരി വേദനയോട് പ്രാര്ത്ഥിച്ചൊരു പ്രാർത്ഥനയാണ് ഈശോയെ എനിക്ക് എനിക്ക് നൽകിയ ഈ സ്ഥലം എനിക്ക് ഈശോ നൽകിയ ഈ വാഹനം ദൈവമേ ഇതിന്റെ എല്ലാം ഈശോയെ ഇതിന്റെ എല്ലാം അധികാരം അങ്ങേടിയതാണ് ഞാൻ അറിയുന്നു അതിൽ ആധികാരിത കർത്താവിന് മാത്രമേ ഉള്ളൂ കർത്താവേ ഈശോ ഇടപെടണം ഈശോയും നഷ്ടപ്പെട്ടു പോയതെല്ലാം തരാൻ ഈശോയ്ക്ക് പറ്റും മനുഷ്യൻ അസാധ്യമായത് സാധ്യമാക്കുന്ന തമ്പുരാന്റെ കരം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൂടി ഞാൻ പ്രാർത്ഥിച്ചു ടീശോട് ഞാൻ പറഞ്ഞതാ ഈശോയെ എനിക്ക് ആ സ്ഥലം തിരികെ വാങ്ങിച്ചു തരാൻ ഈശോ അനുവദിക്കണം ഈശോ ഇടപെടണം ഈശോ എനിക്ക് സ്വന്തമായി തന്നെ ഈ സ്ഥലം എനിക്ക് തിരികെ തരണം നഷ്ടപ്പെട്ടു പോകാൻ ഈശോ അനുവദിക്കരുത് അങ്ങനെ ചുമ്മാ തമാശ പറയുന്നവർ ഇങ്ങനെ ഈശോട് ഇങ്ങനെ പറഞ്ഞു അതൊരു പ്രാർത്ഥനയായിട്ട് വന്നു ഈ സഹോദരോട് ഷെയർ ചെയ്തപ്പോൾ ഈ സഹോദരനെ ആ പ്രാർത്ഥന അതൊരു പ്രാർത്ഥനയാക്കി എടുത്തു തമ്പുരാൻ അവിടെ എല്ലാം അത്ഭുതകരമായിട്ട് ഇടപെട്ടു വീണ്ടും ഈ സഹോദരന്റെ ജീവിതത്തിൽ മനുഷ്യൻ അസാധ്യമായതാണ് സാധ്യമാക്കി എടുത്തിരിക്കുന്നത് കാരണം നഷ്ടപ്പെട്ടു പോയ ബിസിനസ്സിൽ എല്ലാം ആ വഴിക്ക് അങ്ങ് പോയി പക്ഷെ വന്ന കടബാധ്യതകൾ വീട്ടാനും പുതുതായി മനുഷ്യന് ഒരു പ്രത്യാശയോട് മുന്നോട്ട് പോകാനുള്ള ജീവിക്കാനുള്ള എല്ലാം ദൈവം കൊടുത്തു വിശ്വാസത്തോട് പ്രാർത്ഥിച്ചപ്പോഴാണ് സ്ഥലത്തിന്റെ മേലെ നീ അതി നിനക്ക് അധികാരമുണ്ട് ഉണ്ട് കർത്താവ് നിനക്ക് തോന്നുന്ന സ്ഥലത്തിന്റെ മേൽ നിനക്ക് അധികാരമുണ്ട് കർത്താവിനെ കൂട്ടുപിടിച്ച് നിന്റെ നഷ്ടപ്പെട്ടു തിരികെ എടുക്കാൻ നിനക്ക് പറ്റും അവിടെയെല്ലാം ഈ നമ്മൾ വീട് സ്ഥലവുമായിട്ടൊക്കെ വിൽക്കാൻ പോകുന്ന മേഖലകൾ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കണം ഈ വീടുമായി അല്ലെങ്കിൽ ഈ സ്ഥലവുമായി ഈ വാഹനവുമായി ബന്ധപ്പെട്ട എല്ലാ ആത്മാക്കളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഇന്ന് ലോ ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ വെരിയിലേക്ക് സമർപ്പിക്കുന്നു എന്നിട്ട് വേണം മൂന്ന് വിശ്വാസ പ്രമാണം ചെല്ലാനായിട്ട് അതായത് ഈ സ്ഥലം ചിലപ്പോ കർണവന്മാര് നമുക്ക് തന്ന സ്ഥലമാകാം അവര് മരിച്ചുപോയി കാണാം അപ്പോഴ ആത്മാക്കളെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഇത് ഒരു ചുറ്റിക്കളിയായിട്ടോ ഒരു തമാശകളിയായിട്ടോ എനിക്ക് തോന്നുന്നില്ല കാരണം ഓരോ സ്ഥലത്തിനും ഓരോ അവകാശികളുണ്ട് എൻ്റെ പേര് കിടക്കുന്ന സ്ഥലം എൻ്റെ കാലശേഷം എൻ്റെ മക്കൾക്കുള്ളതാണ് അത് അവരുടെ കാലശേഷം അവരുടെ അങ്ങനെ തലമുറകൾ തോറും പോകും അപ്പൊ ഈ ആ ഭൂമിയുടെ മേൽ അവകാശമുള്ള അനേകം പേരുണ്ട് അവരേക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അവരുടെയൊക്കെ അനുപാതത്തോടെ തീർച്ചയായിട്ടും നിന്റെ തടസ്സം മാറ്റം ദൈവം ഇടപെടും വിശ്വാസ പ്രമാണമൊക്കെ ചെല്ലി പറ്റുന്ന രീതിയിലെ വചനമൊക്കെ നേറ്റെടുത്താല് എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യശി ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഫിലിപ്പി നാല് പതിമൂന്ന് പത്തൊമ്പതിന്റെ അഭിഷേകം നിന്റെ ജീവിതത്തിൽ നിറയട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഫിലിപ്പി നാല് പതിമൂന്നിലൂടെ നിശ നിശബ്ദതയിലെ വേദനിച്ച് വിറങ്ങലിച്ച് കഴിയുന്ന നിന്റെ ജീവിതത്തിലേക്ക് ഈ വചനം ഒരു സ്വരമായി കയറി വരട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇരുതല വാളിനെയൊക്കെ അമൂർച്ചയുള്ള ഈ വചനം നിന്റെ പ്രശ്നങ്ങളെ നിന്റെ എല്ലാ സങ്കടങ്ങളെ തീർക്കാൻ കടന്നു വരട്ടെ എന്നെ ശക്തനാക്കുന്നവിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും ഒരു കോൺഫിഡൻസോടുകൂടി അഭിഷേകത്തോട് കൂടി മുന്നോട്ട് പോകുവാൻ സ്വയം സംഘത്ത് കൈതൊട്ടി ഈ വചനം എന്ന് പറഞ്ഞാൽ ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ